അവളെങ്ങനെ ആവശ്യപ്പെടുന്നു കരുതി. നമ്മളുടനെ എടുത്തി പുറത്താക്കാനാണ് പോകുന്നത്. അവളോട് പോയി പണി നോക്കാൻ പറയണം. കാര്യങ്ങൾ അത്ര ലഘുവല്ല അഭിഷേക്. നമുക്കെതിരെ പ്രയോഗിക്കാൻ അവളുടെ കയ്യിൽ പല ആയുധങ്ങളുണ്ട്. ഒന്നാമത്തേത് സുകന്യമോൾ. അവള് കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ, അല്ലെങ്കിൽ അവള് കുഞ്ഞുമായിട്ട് അർജുന്റെ മുന്നിൽ എത്തിയ, എല്ലാം തകിടം മറിയും. അതുകൊണ്ട് കരുതലോടെ വേണം ഓരോ കാര്യങ്ങളും നീക്കാൻ. അവള് മാത്രമല്ല ഈ ഗെയിമിലുള്ളത്, എസ് ഐ ജേക്കബും മറ്റാരൊക്കെ ഉണ്ടാവും. അതെ, ജേക്കബും ശീതലും കൂടിയാ കാര്യങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിലും ശക്തരായ ആരെങ്കിലും ഉണ്ടാവുമോ എന്ന് സംശയിക്കണം. ശീതലിന്റെ പിന്നിൽ ആരുണ്ടെന്നത് തൽക്കാലം നമ്മുടെ വിഷയമല്ല. അവളുടെ ഈ ഭീഷണി എങ്ങനെ മറികടക്കാമെന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ വിഷയം. ദേവേട്ടൻ അതിനുള്ള വഴി പറ. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, എന്തു തന്നെയായാലും കുഞ്ഞിനെ നശിപ്പിച്ചുകൊണ്ട് അവളൊരു നീക്കം നടത്തില്ല. കുഞ്ഞിനെ നശിപ്പിക്കാത്തതുകൊണ്ട് അപകടം ഒഴിയുന്നില്ല. കുഞ്ഞിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം. നമ്മൾ ആ ജേക്കബിന് 10 ലക്ഷം രൂപ കൊടുത്തതുവരെ അതിന്റെ തെളിവും അവളുടെ കയ്യിലുണ്ട്. അതൊക്കെ കൂടി അവൾ വെളിപ്പെടുത്തിയ അതോടെ എല്ലാം തകരും. അവള് പറഞ്ഞിട്ടുള്ള സമയം 48 മണിക്കൂറല്ലേ, 2 ദിവസം നോക്കാം. അതിനിടയിൽ നമുക്കൊരു വഴി കണ്ടെത്താൻ ശ്രമിക്കാം. എന്ത് വഴിയാ ഡാഡി, അതുകൂടെ പറ. ആ ADGP നാളെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അയാളോട് കാര്യം പറയാം. നാളെ അയാളെ കാണാൻ പോകുമ്പോ ഊർമിളയും വാ. എന്തു വേണമെന്ന് അയാളെ കണ്ടതിന് ശേഷം തീരുമാനിക്കാം. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാൻ ഇതൊക്കെ ചെറുപ്പം മുതലേ ശീലിച്ചതാ. അടുക്കളയിൽ ആരും ഇല്ലെങ്കിലും ഞാൻ ഇതൊക്കെ മാനേജ് ചെയ്യും. അതെനിക്കൊരു രസമാ. അയ്യോ, അങ്ങനെയൊന്നും ചെയ്തുകളയല്ലേ കുഞ്ഞെ. സിസിലി ഒരുമാതിരി സൂക്ഷിച്ചു നിൽക്കുക ഇവിടെ. വർഷക്കുഞ്ഞിന്റെ ആ വൃത്തിഭ്രാന്തുണ്ടല്ലോ, അതിന്റെ ഒരു കേട് ഇപ്പൊ സിസിലിക്ക് ഇവിടെയുള്ളൂ. ബാക്കിയൊക്കെ പരമാനന്ദമാ. എനിക്കിതൊക്കെ പറ്റൂന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഇതെല്ലാം കൂടി ചെയ്തു കളയുന്നു പറഞ്ഞില്ലല്ലോ. അമൃതേ, മാസം വരെ ഭാരം എടുക്കരുത്, ദേഹം അനക്കരുത് എന്നൊക്കെയല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടാണോ നിന്റെ ഈ ജോലി ചെയ്യല്? വല്യമ്മ, അത് ഞാൻ സിസിലിയാ പറയേണ്ടത്. അമൃതയ്ക്ക് ഇതൊക്കെയാണ് ശീലം. ഇവളെ ഇതിൽ നിന്ന് വിലക്കി പറഞ്ഞയക്കേണ്ടത് സിസിലി അല്ലായിരുന്നോ? അത് ചെയ്യാതെ ഇവളും കൂടി അങ്ങ് ജോലി ചെയ്യട്ടെ എന്ന് തീരുമാനിച്ചു അല്ലേ? അയ്യോ, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചില്ല. അമൃതക്കുഞ്ഞ് ഇവിടെ വന്ന് ഓരോന്ന് പറഞ്ഞു തന്നപ്പോ എനിക്കൊരു സന്തോഷമുണ്ടായി. അന്നേരം കുഞ്ഞെന്താ ചെയ്യുന്നെന്ന് നോക്കാൻ എനിക്ക് തോന്നിയില്ല. ഇന്ന് നടന്നതിരിക്കട്ടെ, മേലിൽ ഇത് ആവർത്തിക്കരുത്. ആ, സിസിലോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ അമൃതയ്ക്ക് ബദാം കുതിർത്ത് പാലിലരച്ച് കൊടുക്കണമെന്ന്? അത് ചെയ്തോ. ഞാനത് ചോദിച്ചു മാഡം, അമൃതക്കുഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു. ഇവള് വേണ്ടെന്ന് പറഞ്ഞ ഉടനെ സിസിലി അതങ്ങ് മതിയാക്കിയല്ലേ? അത് മാഡം. ദേ, ഇനി ദിവസവും കൃത്യമായി അമൃതയെ ബദാം കുടിപ്പിച്ചിരിക്കണം. ഇവള് കുടിക്കാൻ കൂട്ടാക്കിയില്ലെങ്കിൽ എന്നെ അറിയിക്കണം. അല്ല, സിസിലി എടുത്തി ആവഴിക്കൊന്നും കണ്ടില്ലല്ലോ. ഗർഭപരിചരണം മാത്രം പോരാ, പ്രസവ ശുശ്രൂഷ ആവാ ഇടയ്ക്കൊക്കെ.
ഇന്ന് ഇതുവരെ രണ്ടു പ്രാവശ്യം മുറി തുടച്ചു കഴിഞ്ഞു. കുഞ്ഞു കുളിക്കുകയായിരുന്നു. ആ, ഞാനും ഇവിടെ 8-9 മാസം ഗർഭിണിയായിട്ട് നിന്നതാണേ. അന്നൊന്നും ആരും ഇവിടെ ബദാംശയൊക്കെ കുടിപ്പിക്കാനും വന്നില്ല, ക്യാഷിനിട്ട് കഴിപ്പിക്കാനും വന്നില്ല. മോളെ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വെച്ച് സ്വന്തം ആരോഗ്യകാര്യത്തില് നീ ഉപേക്ഷ വിചാരിക്കരുത്. ഈ വീട്ടിലെ ഓരോ ആളും ആരോഗ്യത്തോടെ പിറക്കുന്ന നിന്റെ കുഞ്ഞിനെയും കാത്തിരിക്കുക. ദൈവം എന്താ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ നീയായിട്ട് അതിനൊരു ദോഷവും വരുത്തരുത്. നിങ്ങളുടെ കേസ് അന്വേഷിക്കാൻ ഒരാളെ പ്രത്യേകമായി തീരുമാനിച്ചു. രഹസ്യമായി അന്വേഷിക്കാൻ എന്ന് പറയുന്നതാണ് ശരി. ഇതിനിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങളോ സൂചനകളോ കിട്ടിയിട്ടുണ്ടോ? നേരത്തെ അവള് ഫോണിൽ വിളിച്ചാ ഭീഷണിപ്പെടുത്തിയിരുന്നത്. ഇപ്പോ എന്നുവെച്ചാ കഴിഞ്ഞ ദിവസം അവള് നേരിട്ട് വന്ന് ഊർമിളയെ ഭീഷണിപ്പെടുത്തി. എങ്ങനെ, കൂടെ ആരെങ്കിലും? ഇല്ല, ഒറ്റയ്ക്ക് ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് ലിഫ്റ്റിൽ വെച്ചാ ഭീഷണിപ്പെടുത്തിയത്. പെട്ടെന്ന് രക്ഷപ്പെട്ടു പോയി. നിങ്ങൾ തന്ന നമ്പർ ഞാൻ ട്രേസ് ചെയ്ത് നോക്കി. അത് പക്ഷേ ഇപ്പോൾ നിലവിലില്ലെന്നാ കാണിക്കുന്നേ. നെറ്റ് കോളിംഗ് ഡീറ്റെയിൽസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും അന്വേഷിക്കാം. അതിന്റെ ഫലത്തെക്കുറിച്ച് ഒരു മുൻവിധിയും ഇപ്പൊ സാധ്യമല്ല. ഇന്ന് നിങ്ങളെ വിളിപ്പിച്ചത് ഇതിന്റെ അന്വേഷണത്തിന് ഞാനൊരു ഉദ്യോഗസ്ഥനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അയാളുമായിട്ട് നിങ്ങൾക്കൊരു പരിചയമാകാൻ വേണ്ടിയിട്ടാണ്. ഓരോ നിമിഷവും കുട്ടിയുടെ ജീവൻ തുലാസിലാണ് സർ. മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുന്നിലില്ല. കുട്ടിയെ എത്രയും വേഗം കിട്ടാൻ വേണ്ടി എന്ത് ത്യാഗവും നഷ്ടവും സഹിക്കാൻ ഞങ്ങൾ ഒരുക്കുവാണ് സർ. ഓക്കെ, ഞാൻ ആ ഉദ്യോഗസ്ഥനെ വിളിപ്പിക്കാം. അയാൾ പുറത്തുണ്ട്. എസ് ഐ യോടൊന്ന് വരാൻ പറയൂ. മിസ്റ്റർ ജേക്കബ്, സബ് ഇൻസ്പെക്ടർ ജേക്കബ്. ഇത് ദേവരാജൻ, ഊർമിള. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണല്ലോ, പ്രത്യേകിച്ച് ഈ കേസിനുള്ള രഹസ്യ സ്വഭാവം. കുട്ടിയെ അന്വേഷിക്കുന്നതിലൂടെ നിങ്ങൾ ഇവരെ സഹായിക്കണം സർ. അതിന് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഇവർ നിങ്ങളെ സഹായിക്കും. എന്താ? യെസ് സർ. ഇവരുടെ നമ്പർ വാങ്ങിക്കൊള്ളൂ. നിങ്ങൾ തമ്മിൽ കാണേണ്ട ആവശ്യം വരും സർ. എനിക്കിവരെ അറിയാം. ഓ ഗുഡ്. എന്നാ ജേക്കബ് പോയിക്കോളൂ. ഒക്കെ ഫാസ്റ്റ് ആയിരിക്കണം. ഷുവർ സർ. നിങ്ങളും പോയിക്കോളൂ. ഇനി തൽക്കാലം എന്നെ കാണേണ്ട കാര്യമില്ല. ജേക്കബുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാവും. ശരി സർ. ഇത് മതിയാവും. ആ ഫയൽ വെച്ചു. ശരി സർ. നമസ്കാരം സർ. ഞങ്ങൾ ഒട്ടും വിചാരിക്കാത്ത ട്വിസ്റ്റിലാണല്ലോ തന്റെ എൻട്രി. പോലീസിന്റെ എൻട്രി എപ്പോഴും അങ്ങനെയാണ് സർ. അപ്രതീക്ഷിതമായി എൻട്രി ചെയ്ത ജേക്കബ് അപ്രതീക്ഷിതമായി തന്നെ സാറിന്റെ കേസിനെ ഒരു അന്തിമ പരിഹാരം കൊണ്ടുവരും.
മാഡത്തിന്റെ മുഖത്തൊരു വല്ലായ്മ കാണുന്നു. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട മാഡം, ജേക്കബ് അല്ലേ പറയുന്നത്. ഒന്നുമില്ലെങ്കിലും ദേശായി വീട്ടിലെ കഞ്ഞിയും പറ്റുമല്ലേ ഈ തടി. ഇവിടെ സമയമാണ് മുഖ്യം. കുട്ടിയെ എന്തെങ്കിലും കണ്ടെത്തുക എന്നുള്ളതല്ല, എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അതിനർത്ഥം ശീതലിനെയും പെട്ടെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. ഞാൻ മാഡത്തിന്റെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടെന്നതും അതിന്റെ ബാക്കി എനിക്ക് ഇനിയും കിട്ടുമെന്നതും എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് മാഡം. പിന്നെ ADGP എല്ലാ കാര്യങ്ങളും അതിന്റെ മെറിറ്റിൽ മനസ്സിലാക്കുന്ന ആളാണ്. എന്ത് ചുമതല ആരെ ഏൽപ്പിക്കണമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പാളിച്ചയെ സംഭവിക്കാറില്ല. അദ്ദേഹം എന്നെ തന്നെ ഈ കാര്യം അന്വേഷിക്കാൻ ഏൽപ്പിച്ചതിലും ആ കൃത്യതയാണുള്ളത്. എന്നാ ഞാൻ പോട്ടെ സാർ, നിങ്ങളെ അറിയിക്കാനുള്ള വിശേഷങ്ങളോ വിവരങ്ങളോ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ അറിയിച്ചോളാം. അയാളെല്ലാം മുനവച്ചല്ലേ സംസാരിച്ചോ ദേവേട്ട? ഊർമിളയ്ക്ക് അങ്ങനെ തോന്നിയോ? ആ, ദേശായി വീട്ടിലെ കഞ്ഞിയും പറ്റുമാണ് ഈ തടിയെന്നല്ലേ അയാൾ പറഞ്ഞത്. ശരിയാണ്, അയാൾ ഇനിയും പടം ചോദിച്ചു വരും, അത് ഉറപ്പാ. വരട്ടെ, നമുക്ക് കാണാം. വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല, ഒന്ന് രണ്ട് ടെസ്റ്റുകൾക്ക് കുറിച്ചിട്ടുണ്ട്. ആദ്യ തവണ അബോർഷനായോ? ഇല്ല ഡോക്ടർ, മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുഞ്ഞ് പിറവിയിൽ തന്നെ മരിച്ചുപോയി. ഇപ്പൊ അങ്ങനെയുള്ള കേസുകൾ റെയറാണ്. എനിവേ സൂക്ഷിക്കണം, നല്ല റെസ്റ്റ് ആവശ്യമാണ്. ടെസ്റ്റിനെ കുറിച്ചിട്ടുണ്ട്, ഇതിന്റെ റിസൾട്ട് കൂടി നോക്കിയിട്ട് ഇനി എന്ന് വരണമെന്ന് പറയാം. താങ്ക് യു ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. ഏട്ടാ, ചേച്ചി, മോള് സൂചി വെച്ചപ്പോ കരഞ്ഞോ? ഇഞ്ചക്ഷൻ എടുത്തപ്പോ അങ്ങനെ നിലവിളിച്ചൊന്നുമില്ല, ഒന്ന് കരഞ്ഞു നിർത്തി. അവക്കറിയാം ഇത് നോവിക്കാൻ ചെയ്യുന്നതല്ലാന്ന്. അല്ലട പൊന്നെ, മാഡം ഞാൻ ലാബിലെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാം, അങ്ങോട്ട് വന്നാ മതി. എന്താ നോക്കുന്നെ? ഞാൻ അല്പം താമസിച്ചു കേട്ടോ, ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞു. ആഹാ, എന്നിട്ട് കുഞ്ഞ് കരയുന്നില്ലല്ലോ. അമ്മ കരയിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? ഇവളും അയ്യോ, നിങ്ങൾ വന്നെന്ന് ഞാൻ അറിഞ്ഞു. തിരക്ക് കാരണം കാണാൻ വരാഞ്ഞത്. പിന്നെ അമൃത ഏത് രീതിയിലാ തിരിച്ചു വന്നിരിക്കുന്നെന്ന് അറിയില്ലല്ലോ. അസുഖം ഭേദമായി പുതിയ വിശേഷമൊക്കെ ആയിട്ടാണല്ലോ വരവ്. ആദ്യത്തത് പോയാലെന്താ, ഇനി പിറക്കുന്നത് നല്ല ലക്ഷണമൊത്ത ഒരു കുഞ്ഞായിരിക്കും. നല്ല മനസ്സുള്ള കുട്ടികൾ പ്രസവിക്കുമ്പോ നല്ല കുഞ്ഞുങ്ങളുണ്ടാവും. ദേ എന്റെ മോളുടെ കുഞ്ഞിനെ പോലെ മനസ്സ് കെട്ടവരൊക്കെ പ്രസവിക്കുമ്പോ അത് ചാവിള്ളയായിരിക്കും. അല്ല, അതും മറ്റൊരു യോഗം. അമ്മ, അമ്മ കണക്കെടുപ്പിന് വന്നതാണോ? കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുത്തു, ഞങ്ങൾ പോവാ. അമ്മയെ സമയം കളയാതെ വീടെത്താൻ നോക്കുക. വർഷേ, കണ്ണിച്ചോരയില്ലാതെ ഇങ്ങനെ സംസാരിക്കരുത്.
പിന്നെയും കുരുപ്പൊക്കെ വന്നിട്ടുണ്ടെന്ന് കേട്ടു. നല്ല സമയത്ത് അതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ അവസാനം കണ്ണേ കയ്യേ എന്ന് പറഞ്ഞ് നിലവിളിക്കേണ്ടി വരും. ഇനി ഇമ്മാതിരി വർത്തമാനം പറഞ്ഞ ഹോസ്പിറ്റലിലാണെന്നും ഞാൻ നോക്കില്ല, വർഷയുടെ അമ്മയാണെന്നും വിചാരിക്കില്ല. ഇവന് ഞാനുണ്ടല്ലോ, ആശുപത്രി ആയിപ്പോയി, എന്തിനു നോക്കുന്നേ? പ്രശ്നമുണ്ടാക്കാൻ വന്നു. മേഡം, എനിക്കൊരു സംശയമുണ്ട്. ഈ അമൃതയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചില മാനസിക പ്രശ്നമുണ്ട്. അല്ല, മാനസിക രോഗം ഉണ്ടാവാറുണ്ടല്ലോ. ഇനി ജനിക്കുന്ന കുഞ്ഞിനും അങ്ങനെ വല്ലോ? ചോദിച്ചാൽ എന്താ തെറ്റ്? ദേശായി കുടുംബത്തിന് വേണ്ടിയാ ഞാൻ അങ്ങനെ ചോദിച്ചെ. അങ്ങനെ ഒരു കുഞ്ഞ് പിറന്ന ആ കുടുംബത്തിന്റെ അവസ്ഥയെന്ന് ഓർത്ത് നോക്കിക്കേ. മാഡം ക്ഷമിക്കണം, അമ്മയ്ക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. അയ്യോ, വർഷ നിന്നെണ്ടല്ലോ വർഷ. ട്രീറ്റ്മെന്റ് തീർന്നിട്ടില്ല, എന്ത് ചെയ്യാനാ? അമ്മയായി പോയില്ലേ? ആ, എനിക്കും തോന്നി. അതെ, ട്രീറ്റ്മെന്റ് മുടക്കണ്ട. വർഷേ, ഡോക്ടർക്ക് വട്ടാണോടി? എന്റെ കുഞ്ഞിനെ കണ്ടല്ലോ, ഇനി എന്തിനാ നിൽക്കുന്നേ? പൊയ്ക്കൂടെ. മായാവതി, ഓ, നിങ്ങളുടെ നാക്ക നിങ്ങളുടെ ശത്രു. വർഷേ, ഞാൻ വർഷേ നിന്റെ കളി ഒരു പോലീസ് ഓഫീസറോടാണെന്ന് ഓർമ്മ വേണം. പോലീസ് യൂണിഫോം ഇട്ട കള്ളൻ. കള്ളന് കഞ്ഞി വെക്കാൻ ഇറങ്ങി തിരിച്ചോളാണല്ലോ നീ. പറ, എന്താണ് എനിക്കുള്ള സർപ്രൈസ്? സാറ് ഫോണിൽ വിളിച്ചിട്ട് എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെന്താണ്? അത് വേറൊന്നല്ല, നിനക്കെതിരായുള്ള ദേശായി വീട്ടുകാരുടെ പരാതി അന്വേഷിക്കാൻ ADGP എന്നെ ചുമതലപ്പെടുത്തി. Congratulations. എന്ന് വെച്ചാ ആദ്യ ഘട്ടം ഞാൻ ജയിച്ചു എന്നല്ലേ? നീ മാത്രമല്ല, ഞാനും, നമ്മൾ ജയിച്ചെന്ന് പറ. അങ്ങനെയെങ്കിൽ അങ്ങനെ. നിന്നെ പിടിച്ചു കൊടുക്കുന്നത് എന്റെ ഔദ്യോഗിക ചുമതല. നിന്നെ പിടിക്കാതിരിക്കേണ്ടത് എന്റെ ആത്മാർത്ഥമായ ആവശ്യം. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. പറയൂ, ഞാൻ എന്താ ചെയ്യേണ്ടത്? പഴയതുപോലെ നീ ഇവിടെയൊക്കെ കറങ്ങിയടന്നാ അത് എനിക്ക് ഇടങ്ങേറാവും. ദേശായി കുടുംബക്കാർ വല്ലവരും ഒരു വീഡിയോ എടുത്തുകൊണ്ടിരുന്ന് ആ ADGP കൊടുത്താ കളി മൊത്തം മാറും. പിന്നെ ഞാൻ ഓടിയാൽ എവിടെ എത്തൂല. അതുകൊണ്ട് എന്ത് വേണമെന്നാ സാർ പറഞ്ഞു വരുന്നത്? നമ്മൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നത് അതിസാഹസികമായൊരു മിഷനാണ്. എപ്പോഴും കരുതൽ വേണം, ഊണിലും ഉറക്കത്തിലും. നീ ഇവിടെ നിന്ന് വേറെവിടെയെങ്കിലും മാറി താമസിക്കണം. അങ്ങനെ ചെയ്യാം. പക്ഷേ പറ്റിയൊരു സ്ഥലം നിങ്ങൾ തന്നെ എനിക്ക് ശരിയാക്കി തരണം. കൈവിട്ട കളിയാണത്. പിടിക്കാൻ ഏൽപ്പിച്ച മുതലിന് കിടക്കാൻ ഇടം തിരക്കുന്ന പോലീസുകാരനെ കുറിച്ച് ആരെങ്കിലും ഒരു ന്യൂസ് സ്റ്റോറി ചെയ്താൽ അവിടെ തീരുമല്ല. ഞാൻ അന്വേഷിച്ചാൽ കിട്ടാത്ത താവളം, അതും ഒരു രഹസ്യ താവളം, അത് സാർ അന്വേഷിച്ചാൽ കിട്ടും. എനിക്കിവിടെ അത്ര പരിചയമില്ലല്ലോ. റിസ്ക് ആണെങ്കിൽ സാർ അന്വേഷിക്കണ്ട, ഞാൻ അന്വേഷിച്ചോളാം. അത് വേണ്ട, നിനക്ക് പറ്റിയൊരിടം ഞാൻ അന്വേഷിച്ചു തരാം. അതാണ് സേഫ്, നിനക്കും എനിക്കും. താങ്ക്സ്. സുകന്യമോള്, ശീതലിന്റെ കയ്യിലിരിക്കുന്ന ഓരോ നിമിഷവും തീക്കുണ്ടത്തിന്റെ മുകളിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ. 24 മണിക്കൂറിനകം ദേശായി വീട്ടിൽ നിന്നും അമൃതയെ പുറത്താക്കിയിരിക്കണം.